ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ് നോക്കുന്നത്. ഓപ്പറേഷൻസ് റിസർച്ചിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമിൽ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനിലെ ഫസ്റ്റ് ടൈപ്പായ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുൻപ് വളരെ ചുരുക്കി എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് നോക്കാം. It is a special type of linear programming problem. The objective is to minimize the transportation cost of a given commodity from a number of sources or origins to a number of destinations. അതായത് ഒരു സോഴ്സിൽ നിന്നോ ഒറിജിനൽ അതായത് ഫാക്ടറിയിൽ നിന്നോ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിൽ നിന്നോ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിനെ വെയർ ഹൗസിലേക്കോ സ്റ്റോറിലേക്കോ ഏത് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എങ്ങനെ ഉപയോഗിച്ച് എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാം എന്നാണ് ഈ പ്രോബ്ലം നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു ഒപ്റ്റിമം ട്രാൻസ്പോർട്ടേഷൻ സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ടു ബി മിനിമൈസ്ഡ്. അപ്പോൾ ഇതിന് രണ്ട് ഫേസ് ഉണ്ട്. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇതിന് രണ്ട് ഫേസ് ആയിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അതിനുശേഷം നമ്മൾ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുക. So phase 1 is finding initial basic feasible solution and phase 2 is test for optimality. Initial basic feasible solution kandupidikkan moonu method undu: northwest corner method, least cost method and Vogel's approximation method. Ee video la nammal northwest corner method aanu nokkunnathu. Namukku chodyam nokkam. You are supposed to find the initial basic feasible solution using northwest corner method. നമുക്ക് ചോദ്യം തന്നിട്ടുണ്ട്. ചോദ്യത്തിൽ ഡിമാൻഡ് തന്നിട്ടുണ്ട്, സപ്ലൈ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതൊരു ബാലൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഡിമാൻഡ് സപ്ലൈ ഒന്ന് ആഡ് ചെയ്യുക. 45 + 20 + 30 + 30 = 125. അതുപോലെ തന്നെ സപ്ലൈ ആഡ് ചെയ്യുക. 35 + 50 + 40 അതും 125 ആണ്. So this is a balanced problem. So balanced problem aanundengil namukku proceed cheyyam. Okay, so proceed cheyumbo nammalde method is northwest corner method. Northwest corner method la nammal eppozhum ee corner left most corner ennaanu top left corner ennaanu start cheyyune. Namukku allocation cheyan vendi cheriya oru box column varikkam. Now aadyam thanne nokka ivide corresponding supply um demand nokka. ഇവിടെ 35, ഇവിടെ 45. ഏതാണ് വലുത്? 35 ഏതാണ് വലുത്? 45. ബട്ട് നമുക്ക് ചെറുതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, 35 ആണ്. സോ 35 ഇവിടെ അലോക്കേറ്റ് ചെയ്യാം. 35 അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഈ 35 നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി 0 ഉള്ളൂ. പക്ഷേ ഇവിടെ 45 നിന്ന് നമ്മൾ 35 എടുത്തു, ബാലൻസ് 10 ഉണ്ട്. എടുത്തു കഴിഞ്ഞ ആ റോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ അലോക്കേഷൻ കഴിഞ്ഞതുകൊണ്ട് ഈ റോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി അടുത്ത നോക്കാം. ഇനി വരുമ്പോ നമുക്ക് വീണ്ടും നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു റോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നോർത്ത് വെസ്റ്റ് അതായത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കോളം വരയ്ക്കുന്നു. ഇതിൽ നോക്കുക, നമുക്ക് സപ്ലൈ 50, ഡിമാൻഡ് 10. ഏതാണോ ചെറുത് അത് അലോക്കേറ്റ് ചെയ്യാം. ഇവിടെ 10 പോയി, 0, 10 ഇവിടെ അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 10 കുറയ്ക്കണം. 50 നിന്ന് 10 കുറച്ചാൽ 40. എന്തുകൊണ്ട് 10 കുറച്ചു? ഞാൻ ഇവിടെ 10 അലോക്കേറ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് 10 കുറയ്ക്കണം. അപ്പോൾ ഇത് 40 ആയി. ഏതാണോ 0 ആയത് അത് നമ്മൾ ഡിലീറ്റ് ചെയ്യാം. ആ റോ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ റോ ഡിലീറ്റ് ചെയ്യാണ്, ഈ കോളം ഡിലീറ്റ് ചെയ്യാണ്. ഇനി ഈ റോയും ഈ കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം, അതായത് മറച്ചു പിടിച്ചതിന് ശേഷം, ബാക്കിയുള്ള ഈ ഒരു കോളം, ഈ ഒരു ഇത് നോക്കുക, അതിൻ്റെ നോർത്ത് വെസ്റ്റ് ഏതാണ്? ഇതാണ്. അപ്പോൾ അവിടെയാണ് അടുത്ത അലോക്കേഷൻ വരുന്നത്. ഇതിൽ നോക്കുമ്പോൾ 40 ഉം 20 ഉം ഏറ്റവും കുറവ് ഏതാണോ? 20. അപ്പോൾ 20 ആണ് ഇവിടെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. 20 അലോക്കേറ്റ് ചെയ്യുന്നു, 40 നിന്ന് 20 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 20 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 20 ആകും. ഏതാണോ അലോക്കേഷൻ തീർന്നത് അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അത് പോയി. ഇനി ഇതും ഡിലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള നാലെണ്ണം
ഇതിൽ നോർത്ത് വെസ്റ്റ് ഏതാണ്? ഇതാണ്. ഈ തേർട്ടീനിൽ നമ്മൾ അലോക്കേഷൻ നടത്താം. ഇവിടെ 20, ഇവിടെ കറസ്പോണ്ടിങ് 30. ഏതാണോ ചെറുത്? 20. സോ 20 സീറോ ആയി. 20 എടുത്ത് എഴുതുക. 30 നിന്ന് 20 പോയപ്പോൾ ബാലൻസ്ഡ് ആണ്. ഏതാണോ നമ്മൾ അലോക്കേഷൻ കഴിഞ്ഞത് അത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ആയിപ്പോയി. ഇനിയുള്ളത് ആകെ രണ്ടെണ്ണം ഉള്ളു. ഈ ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ഇതിന് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഈ കോളമാണ്. ഇവിടെയാണ് അടുത്ത അലോക്കേഷൻ വരേണ്ടത്. ഇവിടെ 10 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്. ചെറുത് ഏതാണ്? 10. ഇത് സീറോ ആയി. പുട്ട് ദ 10 ഇയർ. 40 നിന്ന് 10 കുറച്ചാൽ ഇറ്റ് ബിക്കംസ് 30. കഴിഞ്ഞതിന് ഡിലീറ്റ് ചെയ്യാം. ഇത് ഡിലീറ്റ്. ലാസ്റ്റ് ഈ ഒറ്റ ഒരു കോളേ ഉള്ളൂ. അവിടെ അലോക്കേഷൻ, ഇവിടെ 30, ഇവിടെയും 30. ബാലൻസ്ഡ് പ്രോബ്ലം ആയതുകൊണ്ട് ഒന്നും ബാക്കി വരത്തില്ല. എല്ലാം നമ്മൾ ഈക്വലി നമുക്ക് അലോക്കേഷൻ ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ ഫസ്റ്റ് ഹാഫ് തീർന്നു. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു സൊല്യൂഷൻ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നോക്കാം. നൗ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ടി സി ഇസ് ഈക്വൽ ടു ഈ കറസ്പോണ്ടിങ് ഇത് കോസ്റ്റ് ആണ്. ഇതിന്റെ അകത്ത് തന്നിരിക്കുന്ന എല്ലാം കോസ്റ്റ് ആണ്. കോസ്റ്റും അതിന്റെ അലോക്കേഷനും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് 35 × 8 പ്ലസ് 10 × 9 പ്ലസ് 20 × 12 പ്ലസ് 20 × 13 16 × 10 13 × 5 ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. നമ്മൾ ഇത് സൊല്യൂഷൻ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടുന്നത് 1180. സോ നമ്മളുടെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഇസ് 1180 യൂസിംഗ് ദ മെത്തേഡ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. നമ്മുടെ അടുത്ത വീഡിയോയില് നമ്മൾ അടുത്ത രണ്ട് ടെക്നിക്സ് ഉണ്ട്. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് വഴിയും വാം മെത്തേഡ് വഴിയും എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് കാണാം. സോ ഇത് പ്രോബ്ലം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.